ആർ എസ് എസിന് ഒട്ടും ഭയമില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്നാണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് നമ്മളെല്ലാവരും പിണറായി എന്ത് പറയും ഇപ്പോഴത്തെ വിവാദത്തിൽ നിന്ന് കാത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ മൈതാന പ്രസംഗം വന്നത് അതുമാത്രമല്ല അദ്ദേഹം മറ്റൊന്നൂടെ പറഞ്ഞു ആർ എസ് എസിനെ പിടിയില്ല എന്നതിൻ്റെ തെളിവായി തലശ്ശേരി കലാപം നടന്നപ്പോൾ ന്യൂനപക്ഷ സമുദായം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളെല്ലാം സംരക്ഷിച്ചത് സി പി എം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്താ ഇതിൻ്റെ പിന്നിലെ കഥ അത് തലശ്ശേരി കലാപം നടന്നപ്പോൾ ആ കലാപത്തിൽ ആക്റ്റീവായിട്ട് സി പി എം പങ്കെടുത്തു എന്നുള്ളത് ശരിയാണ് പിന്നെ അവരുടെ ഒരു സഖാവ് കുഞ്ഞുരാമൻ ഒരു പള്ളിക്ക് കാവലിന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കൊന്നു എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ അയാൾ എന്തോ കള്ളുഷാപ്പിൽ ഇത്തർക്കത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഇവരത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് കാരണം മറ്റേ സ്ഥലത്തിൻ്റെ പേര് പറയാൻ കൊള്ളില്ലല്ലോ പറഞ്ഞില്ലേ ഒരുപാട് പേർക്ക് അറിയാം അസംബ്ലി അതിന് ശേഷം അതിന് ശേഷം വിഖ്യാതനായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പിണറായി വിജയനെ പിടിച്ചിട്ട് തോക്ക് നെറ്റിയിൽ ചൂണ്ടിയിട്ട് പൊട്ടിച്ചോളി ഞാൻ നിർത്താക്കലാപം കാരണം അങ്ങനെ ഇവിടെ നിന്ന് ചെന്നൈയിൽ നിന്ന് വരുത്തുകയായിരുന്നു പ്രത്യേകം കരുണാകരൻ കാരണം ഇത് ഡീൽ ചെയ്യാൻ പറ്റിയ ഒരു ഓഫീസർ ആരാണ് അതന്വേഷിച്ചപ്പോൾ ചെന്നൈയിലുള്ള അജിത് ഡോവലാണ് അങ്ങനെ അജിത് ഡോവലിനെ നിയോഗിക്കുന്നു അജിത് ഡോവൽ അവിടെ വന്നിട്ട് പുള്ളി വെടി വെടിവെക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല പുള്ളിയുടെ സ്വഭാവം ഇതിൻ്റെ കീ ഓപ്പറേഷൻ ആരുടെയാണ് ആരെ പിടിച്ചാൽ ഇത് നിൽക്കും ഇപ്പം ഈ എ ഡി ജി പി അജിത് കുമാർ പോയിട്ട് കണ്ടു എന്നൊക്കെ പറയില്ല ദത്താത്രേയ ഹൊസ്ബുളയൊക്കെ ദത്താത്രേയ ഹൊസ്ബുള ഒരു കീ പേഴ്സൺ ആണ് ആർ എസ് എസിലെ ഇതുപോലെ കീ പേഴ്സൺസിനെയൊക്കെ പുള്ളി അജിത് ഡോവൽ നോട്ട് ചെയ്ത് വയ്ക്കുക അന്ന് ഞാൻ ഇന്നലെയും സുനിൽനോട് ഞാൻ പറഞ്ഞിരുന്നു അജിത് ഡോവൽ എല്ലാവരുമായിട്ട് ലഷ്കർ ഇത്തൈബ് ബാബല് സി പി കോൺടാക്റ്റ് എല്ലാവരുമായിട്ട് ഉണ്ടാവും അപ്പം അജിത് ഡോവൽ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് അങ്ങനക്ക് മനസ്സിലായി പിണറായി വിജയൻ സി പി എം എന്ന് പറയുന്ന പാർട്ടി മൊത്തമൊന്നുമില്ല പിണറായി വിജയനാണ് ഇതിൻ്റെ ആള് പിണറായി വിജയനെ പിടിച്ചു സ്റ്റേഷനിൽ കൊണ്ടുപോയി ആ തോക്ക് ചൂണ്ടിട്ട് തല എന്ന് പറഞ്ഞു പിണറായി നിലവിളിച്ചു എന്നെ ഒന്നും ചെയ്യല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പോയിട്ട് ഞാൻ തന്നെ റിലീസ് ചെയ്യാം മര്യാദയ്ക്ക് പോയിട്ട് തൻ്റെ ആൾക്കാരെ സൈലൻ്റ് ആക്കുക അങ്ങനെയാണ് തലശ്ശേരി നീക്കുന്നത് ഇത് ഗവർണർ പറഞ്ഞ കഥയല്ലേ ഗവർണർ പറഞ്ഞു കഥയല്ല ദിസ് ഇസ് ഓൾ റെക്കോർഡ് ഇതെല്ലാവർക്കും അറിയാം ഗവർണർ അത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ പിണറായി വിജയൻ അതൊട്ട് നിഷേധിക്കാൻ പോകാറില്ല അജിത് ഡോവൽ പിന്നെ മിണ്ടുകയും ഇല്ല കഥ കഴിഞ്ഞു പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചെളിവാരി എറിഞ്ഞിട്ട് എന്ത് കാര്യം അങ്ങനെയാണ് തലശ്ശേരി കലാപം നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവർ കാവൽ നിന്നു അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നൊരു കഥയൊന്നുമില്ല കുഞ്ഞുരാമൻ മരിച്ചത് മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് ഷാപ്പിലാണെന്നാണ് ഞാൻ അറിയുന്നത് ഏതായാലും കുഞ്ഞുരാമൻ വലിയ രക്തസാക്ഷിയായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്താലും അത് സ്വാതന്ത്ര്യ സമരമാകുമല്ല ആരുടെയെങ്കിലും മെക്കിട്ട് കയറി വഴക്കമുണ്ടാക്കും സ്വാതന്ത്ര്യ സമരം അടിയന്തരാവസ്ഥയിൽ അങ്ങനെയാണ് പിണറായി വിജയനെ അടിയന്തരാവസ്ഥ പ്രമാണിച്ച് അറസ്റ്റ് ചെയ്തതല്ല അദ്ദേഹത്തിനും പണ്ടേ പോലീസുകാരോട് തട്ടി കയറുന്ന സ്വഭാവമുണ്ട് അങ്ങനെ തട്ടി തട്ടിക്കേറി അവർ വീട് വളഞ്ഞു അവർ പിടി പോണ്ടുപോയി അടിയന്തരാവസ്ഥയിൽ മിസ്സയോ ഡി ഐ ആറോ വെച്ചല്ല പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നത് സാധാരണ ക്രിമിനൽ കുറ്റത്തിനാണ് കർഷക അപ്പോൾ പുലിക്കിപ്പോൾ എപ്പോഴും അങ്ങനെയാണ് ആരുടെങ്കിലും നെഞ്ചത്ത് തട്ടിക്കേറും ഇതായിരുന്നു പിണറായിയുടെ സ്വഭാവം പിണറായി കോടിയേരി ദ്വന്ദ്ങ്ങൾ അവിടുത്തെ അറിയപ്പെടുന്ന ഗുണ്ടാ നേതാക്കളായിരുന്നു വാടിക്കൽ രാമകൃഷ്ണൻ കൊലപാതകത്തിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നു ഒന്നാം പ്രതിയാണ് പക്ഷേ സാക്ഷി സാക്ഷിമൊഴിയില്ല പിണറായി വിജയൻ രക്ഷപ്പെട്ടു വാടിക്കൽ രാമകൃഷ്ണൻ കേസാണ് കേരളത്തിൽ ഒരുപക്ഷെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും വാടിക്കൽ രാമകൃഷ്ണൻ്റെ റിലേറ്റീവ്സ് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് കൊലപാതക കേസാക്കി മാറ്റുകയും ചെയ്ത ഏക കേസ് വാടിക്കൽ രാമകൃഷ്ണൻ്റെ കേസാണ് അതിലെ പ്രതിയാണ് പിണറായി പിണറായിക്കെതിരെ സാക്ഷി പറയാൻ അന്ന് ആരുമില്ല ആരും ധൈര്യപ്പെടുന്നില്ല പിണറായിക്കും കോടിയേരിക്കുമൊക്കെ എതിരെ സാക്ഷി പറയാൻ ഇപ്പം ദൃക്സാക്ഷി ഇല്ല ഒരു കൊലപാതക കേസ് വിട്ടുപോകും പ്രതികൾ വിട്ടുപോകും അങ്ങനെ വിട്ടുപോയ ആളാണ് ദൃക്സാക്ഷികൾ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട് ഇപ്പോഴും വേണമെങ്കിൽ ആ കേസ് പുനരന്വേഷണത്തിന് തുടരന്വേഷണത്തിൽ പുനരന്വേഷണമല്ല തുടരന്വേഷണത്തിന് വിധി സമ്പാദിക്കാം പക്ഷേ താൽപ്പര്യ കക്ഷികൾക്ക് ആർക്കും അതിൽ താല്പര്യം കാണുന്നില്ല പിണറായി വിജയനെ പൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഇപ്പുറത്തെ ആൾ വേണമല്ലോ അങ്ങനെ അല്ല ടി ഇത് മുമ്പും പറഞ്ഞിട്ടുണ്ട് അതെ അതുകൊണ്ട് അതങ്ങനെ കിടക്കുന്നു ഇതിൽ സ്വാഭാവികമായ ചോദ്യം നമ്മളെ കമൻ്റേറ്റേഴ്സിൽ നിന്ന് വരും ടി ജിക്കത് ചെയ്തുകൂടെ അതാണ് ഏറ്റവും എളുപ്പമുള്ള സംഗതി ചില അവരുടെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവരുടെ നേതാക്കളെ പറ്റും സ്വന്തം നേതാക്കൾക്ക് കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല എന്നൊരു ടി ജി ചെയ്തുകൂടെ തന്നെ തലശ്ശേരി പോയിട്ടൊരു ക്രിമിനൽ കേസ് നടത്തുക എന്ന നിസ്സാര സംഗതിയാണ് എൻ്റെ സെക്യൂരിറ്റി ആര് നോക്കും എൻ്റെ പണച്ചിലവർ നോക്കും എന്നെ ആര് വിശ്വസിക്കും ഞാൻ സാക്ഷികളോട് പറയണം നിങ്ങൾ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം അവർ തയ്യാറാവില്ല കാരണം ഞാനൊരു ഇൻഡ്യൂടുവിലല്ലേ അപ്പോൾ ഒരു സംഘടന ആവശ്യമാണ് സംഘടനയ്ക്ക് ഇപ്പം ഇതുപോലത്തെ എത്രയോ ക്രിമിനൽ കേസുകൾ സംഗതികളൊക്കെ ഞാൻ പറഞ്ഞ മാസപ്പിടി കേസ് ഇതുപോലെ എഫ്ഐആർ അത് കിടക്കുകയല്ലേ ആരെങ്കിലും പറയുന്നുണ്ടോ അത് ഡീലാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ അത് ആണെന്ന് പറയുന്നുണ്ടോ ഒന്നുമില്ല അതറിയാത്ത മട്ടിലാണ് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും സി പി ഐയും ആദ്യ പാർട്ടിയും മാധ്യമങ്ങളും ഒക്കെ പോകുന്നത് മാധ്യമങ്ങളും അതിൽ തൊടില്ല പോയിൻ്റ് ഒന്നും ഇവർക്ക് പ്രശ്നമില്ല പ്രൊപ്പഗാൻഡാണ് പ്രശ്നം ഇതുപോലെയാണ് ഈ തലശ്ശേരി കലാപത്തിൽ വാസ്തവത്തിൽ സത്യസന്ധമായിട്ട് സുനിൽ ആലോചിച്ച് നമുക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം തവണ കൂട്ടുകൂടിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജനസംഘവുമാണ് ആർ എസ് എസ് രാഷ്ട്രീയ കക്ഷി അല്ലാത്തത് ആർ എസ് എസുമായിട്ട് കൂട്ടുകൂടുന്ന പ്രശ്നം വരുന്നില്ല അവർ രാഷ്ട്രീയത്തിലല്ല ബട്ട് അവരുടെ രാഷ്ട്രീയ മുഖമാണ് ഭാരതീയ ജനസംഘം പിന്നീട് ബി ജെ പി ഇവരുമായിട്ട് ഏറ്റവും അധികം കൂട്ടുകൂടിയിട്ടുള്ളത് സി പി എമ്മും സി പി ഐയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സംയുക്ത വിധായക് ദൾ എന്ന് പറഞ്ഞിട്ടൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് ഉത്തർപ്രദേശിലധികാരത്തിൽ വന്നു പഞ്ചാബിലധികാരത്തിൽ വന്നു മധ്യപ്രദേശിൽ അധികാരത്തിൽ വന്നു എല്ലാം സി പി ഐയും ജനസംഘവും നമ്മളുടെ ചരൺസിങ്ങിൻ്റെ ലോക്ദൾ ഇതുമൊക്കെ ചേർന്നിട്ടാണ് പിന്നെ റാം മനോഹർ ലോഹ്യയുടെ സോഷ്യലിസ്റ്റ് പാർട്ടി അന്നിവരക്കെ കൊച്ചുപിള്ളേരെ ആരും നമ്മുടെ മുലായം സിംഗ് യാദവ് ലാലു പ്രസാദ് യാദവൊക്കെ തീരെ ചെറുപ്പക്കാരാണ് അടിയന്തരവസ്ഥ വന്നു കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞ് എഴുപത്തി ഏഴിലാണ് ഇവരൊക്കെ ഹീറോ ആകുന്നത് ലാലു യാദവ് മുലായം സിംഗ് യാദവൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ബീഹാറിലെ നിതീഷ് കുമാർ ഇവരൊക്കെ സോഷ്യലിസ്റ്റിൽ റാമനോഹർ ലോഹ്യയുടെ ശിഷ്യന്മാരായിട്ട് വന്ന ആൾക്കാരാണ് ഇപ്പോൾ റാം മനോഹർ ലോഹ്യ സി പി ഐയിലെ ഇന്ദ്രജിത് ഗുപ്ത സി പി എം എൽ എ അന്നുണ്ടായിരുന്ന ഹർക്കൃഷ്ണൻ സുർജിത്ത് പോലും അന്ന് ജൂനിയറാണ് അദ്ദേഹത്തെക്കാളും സീനിയർ അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല ഇവരൊക്കെ കൂടിയാണ് ഈ സംയുക്ത വിധായകൾ എന്നിട്ട് ഭരിച്ചു സി പി എമ്മിന് മന്ത്രിയെ കിട്ടിയില്ല കാരണം അവർക്ക് സീറ്റ് കുറവായിരുന്നു രണ്ട് മൂന്ന് സി പി ഐ ആണെന്ന് വലിയ പാർട്ടി ഇപ്പോൾ സി പി എം ഭരണമുന്നണിയിലുണ്ട് കോർപ്പറേഷൻ ചെയർമാൻ ഇതൊക്കെ കൊടുത്തു മന്ത്രിയെ കൊടുത്തില്ല സി പി ഐക്ക് മന്ത്രിയെ കൊടുത്തു അത് അറുപത്തൊൻപതായി കഴിഞ്ഞപ്പോൾ ആ മന്ത്രിസഭകൾ തകർന്നു അങ്ങനെ അത് പോയി അതിന് ശേഷം വി പി സിങ്ങിൻ്റെ മന്ത്രിസഭ വി പി സിങ്ങിൻ്റെ മന്ത്രിസഭയെ പിന്തുണച്ചതരാം ബി ജെ പിയും സി പി എമ്മുമാണ് ഇല്ലേ സി പി ഐ ഉണ്ട് ഓപ്പൺലി എല്ലാ വ്യാഴാഴ്ചയും കോർഡിനേഷൻ മീറ്റിംഗ് ബി പി സിംഗ് വിശ്വനാഥ് പ്രതാപ് സിംഗ് നടുക്ക് ഒരു വശത്ത് എൽ കെ അഡ്വാനി മറുവശത്ത് ഹർകൃഷ്ണൻ സിംഗ് സുർജിത്ത് എല്ലാ വ്യാഴാഴ്ചയും കോർഡിനേഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്നൊന്നും ആയിത്തമില്ലായിരുന്നു ആർ എസ് എസിനും ബി ജെ പിക്ക് സി വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കിയാൽ ഒരു തവണയേ ഉണ്ടായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിലെ കോലിബി സഖ്യം അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭ അതിൽ സിക്കിമിൽ സിക്കിമിൽ ഭരണകക്ഷിയെ തോൽപ്പിക്കാൻ ആർക്കും പറ്റുന്നില്ല മുപ്പത്തിരണ്ട് വർഷമായി ഒരു ലോക്സഭാ സീറ്റുമുണ്ട് മുപ്പത്തിരണ്ടോറ്റോ നിയമസഭാ സീറ്റുമുണ്ട് എന്ത് ചെയ്താലും ഇയാളെ തോൽപ്പിക്കാൻ പറ്റില്ല അവസാനം രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവർ മൂന്ന് പേരും കൂടെ സി പി എം കോൺഗ്രസ് ബി ജെ പി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്നിട്ടും തോറ്റു അപ്പോൾ അന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു ഇന്ന് അദ്ദേഹം ആശുപത്രിയിലാണ് വേഗം സുഖമായിട്ട് വരട്ടെ അന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു അത് സ്റ്റേറ്റ് ലെവലിൽ എടുത്ത തീരുമാനമാണ് എനിക്കതൊന്നും അറിയില്ല ഞങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇതാണ് സി പി എം സി പി എമ്മിന് ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടാൻ ഒരു പ്രയാസവുമില്ല കേരളത്തിലെ ഒരു പ്രത്യേക അവസ്ഥ വെച്ചിട്ടാണ് ഇവർ ഈ ശ്വാസം വലിക്കുന്നത് കേരളത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ കേരളത്തിൽ ഭൂരിപക്ഷം മുസ്ലിം പ്ലസ് ക്രിസ്ത്യൻ ചേർന്ന ന്യൂനപക്ഷമാണ് കേരളത്തിലെ ഭൂരിപക്ഷം യഥാർത്ഥ ഭൂരിപക്ഷം അവരാണ് ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ് അപ്പോൾ ഇവരെ തൃപ്തിപ്പെടുത്താനായിട്ട് ആർ എസ് എസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഈ കാരംസ് കളിക്കുമ്പോൾ അങ്ങോട്ട് സ്ട്രൈക്കർ അടിക്കും നമ്മൾ അടിക്കുന്നത് ഇങ്ങോട്ടത് വരാനായിട്ടാണ് അല്ല അത് അവിടെ എന്തെങ്കിലും സംഭവിക്കാനില്ല അത് വെറുതെ ഒരു തട മാത്രം അപ്പോൾ ആർ എസ് എസിനെ അടിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ വോട്ട് വീഴും ആർ എസ് എസ്സിനെ അടിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ട് വീഴും ഇതുകൊണ്ടാണ് വി ഡി സതീശനും പിണറായി വിജയനും ബിനോയ് വിശു ഒക്കെ അങ്ങോട്ട് അടിച്ചു അവരുടെ ഉദ്ദേശം ഈ കുഴിയിൽ കോയിൻ വീഴുക എന്നുള്ളതാണ് അല്ല അത് അവിടെ എന്തെങ്കിലും ദോഷം ഉണ്ടാകണമെന്നില്ല കാരണം അവിടെ ഈ ക്യാമ്പസ് ബോർഡിൻ്റെ ഇതല്ലേ പിന്നെ നല്ല ബോർഡിൽ നല്ല കട്ടിയിൽ നിൽക്കുകയല്ലേ അല്ല എന്ത് ചെയ്താലും തിരിച്ചു വരുകയും പൊട്ടിയാലേ ഉള്ളൂ സ്ട്രൈക്കർ പൊട്ടിയാലേ ഉള്ളു അല്ലാതെ അവിടെ ഒരു കുഴപ്പവും സംഭവിക്കില്ല അതുകൊണ്ട് ആർ എസ് എസ്സിനെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ന്യൂനപക്ഷം ഒട്ട് കിട്ടുകയും ചെയ്യും ഈ കളിയാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുക എന്നൊക്കെ പറയുന്ന ഏർപ്പാട് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചില്ല കൗണ്ടർ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ പല രീതിയിലാണല്ലോ ശത്രുക്കളെ നേരിടുന്നത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ അജണ്ട സെറ്റ് ചെയ്യുന്നു നിങ്ങൾ റിസീവിങ് എൻ്റിലാണെന്ന് വരും അതിന് പകരം അങ്ങോട്ട് മറു ചോദ്യങ്ങൾ ചോദിക്കുക എന്നിട്ട് അയാളെ ഡിഫെൻസീവിലാക്കുക പിന്നെ അയാൾ ചില സെൽഫ് ഗോൾ ഇന്നലെ കെ സുധാകരൻ ഒരു സെൽഫ് ഗോൾ അടിച്ചില്ലേ ഞങ്ങൾക്ക് ആർ എസ് എസ് ഗോൾ മുമ്പിലൊന്നും തലകുനിക്കേണ്ട കാര്യമില്ല അതൊരു സെൽഫ് ഗോളാണ് പക്ഷേ അത് അറിഞ്ഞുകൊണ്ടടിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗോൾവൽക്കറുടെ മുമ്പിൽ തലകുനിച്ച കോൺഗ്രസ്സുകാരനാരാണ് വി ഡി സതീശനാണ് ഇല്ലേ അതിൻ്റെ ഫോട്ടോ ആണല്ലോ മുരളീധരൻ എടുത്ത് ആർ എസ് എസിൻ്റെ ഒരു അത് അതുകൊണ്ട് അതിനെ ഞാൻ ക്രിറ്റിസൈസ് ചെയ്തു ബട്ട് സുധാകരൻ്റെ ആംഗിൾ ഗോൾവൽക്കറിൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യം കോൺഗ്രസ്സുകാർക്കില്ല അപ്പം അത് കൊള്ളുന്നത് സതീശനാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഓരോരുത്തർ അവരവരുടെ ഭാഗത്തേക്ക് ഗോളടിക്കുന്നു രണ്ട് മൂന്ന് ദിവസം കൂടെ നിൽക്കുമായിരിക്കും ഈ എ ഡി ജി പി എന്താ അദ്ദേഹം അജിത് കുമാർ അജിത് കുമാർ ഈ അജിത് കുമാറിനെ മാറ്റുന്നില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പിണറായി വിജയൻ ഇന്നത്തെ മീറ്റിങ്ങിൽ പറഞ്ഞാൽ ഇന്നെന്തോ എൽ ഡി എഫ് യോഗം അത് എടുക്കേണ്ടല്ലോ അവിടെ പറഞ്ഞു ഒന്ന് വയ്ക്കുക അതോടെ അല്ല അതിൻ്റെ ഒരു സൂചന എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അജിത് കുമാർ ഇന്നലെ രാത്രി വൈകി തൻ്റെ ശനിയാഴ്ച മുതലുള്ള നാല് ദിവസത്തെ അവധി പിൻവലിച്ചു എന്നാണ് കേൾക്കുന്നത് ആ വാർത്ത ഞാനും കണ്ടു അപ്പോൾ ഇന്ന് തലവെട്ടും എന്ന് പറയുന്ന എൽ ഡി എഫ് കൂടുന്നതിൻ്റെ മണിക്കൂറിന് മുമ്പ് അവധി അങ്ങ് പിൻവലിച്ചു എന്താ വെട്ടടാ അല്ല ഈ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ഒരു കാരണം എന്താ സി അങ്ങനെ കേന്ദ്ര സർവീസിലെ ഉദ്യോഗസ്ഥനാണ് കേരള വില്ലേജ് ഓഫീസിലെ ക്ലാർക്കൊന്നുമല്ല കേന്ദ്ര സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ പ്രഥമ ദൃഷ്ടിയായൊരു കാരണം വേണ്ടേ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അത് ആർ എസ് എസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ദേശവിരുദ്ധരായ ആരെങ്കിലും വാങ്ങിക്കോട്ടെ കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഒരു ഇമ്മീഡിയറ്റ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഒരു ഹർജി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വരാന്തയിൽ വെച്ച് തന്നെ സ്റ്റേ ഓർഡർ കിട്ടും അതെന്തൊരു നാണക്കേടാവും പിണറായി വിജയൻ ഒരു ഐ പി എസ് ഓഫീസർ തീരുമാനിക്കാനാണ് ഐ എം ഗോയിങ് ടു ഫൈറ്റ് ഇറ്റ് എന്ന് തീരുമാനിച്ചാൽ സർക്കാർ ഭഷളാവും ട്രിബ്യൂണലിൽ നിന്ന് ഒരു സ്റ്റേ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എന്താ സർക്കാരിന് ചെയ്യാൻ പറ്റുക ഒന്ന് ചെയ്യുക അതുകൊണ്ട് പോയി ഹൈക്കോടതിയിൽ ചെല്ലുമോ ഹൈക്കോടതി അതിൽ ഇടപെടാൻ വിസമ്മതിക്കുന്നു മെറിറ്റ് നോക്കാം നോട്ടീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അവിടെ കിടക്കുക ദിസ് ഇസ് എ സിറ്റുവേഷൻ ഇപ്പം മിക്കവാറും ഇന്ന് എൽ ഡി എഫ് യോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു കൂടുതൽ വഷളാക്കണോ ആക്കണോ പറ പിന്നെ ഈ പറഞ്ഞ മറ്റ് ചരിത്രങ്ങളും എടുത്തിടും സി പി ഐക്കാർ ആർ എസ് എസിൻ്റെ അടുത്ത് പോയത് സി പി ഐ ആർ എസ് എസുമായിട്ട് ചർച്ച ചെയ്തത് ഇതൊക്കെ ഞാൻ വിളിച്ച് പറയണോ എൻ്റെ കയ്യിൽ ഉണ്ട് ഫയൽ എൻ്റെ കയ്യിൽ റിപ്പോർട്ടുണ്ട് വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട അനാവശ്യമായ കാര്യമൊന്നും വേണ്ട അന്വറിനെ കണ്ട് നിങ്ങളൊന്നും തുള്ളണ്ട അതെ എന്ന് പറയും അൻവറിനെ കണ്ട് തുള്ളണ്ട അതാണ് ശരിയായ മറുപടി എനിക്ക് ഒരു അത്ഭുതം കൂടെ ഉണ്ട് അത് പറഞ്ഞിട്ട് നോക്കി അവസാനിപ്പിക്കാം ഇന്നലെ രാത്രി ടി വിയിൽ വന്ന ഫ്ലാഷാണ് മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൊത്തം മാറ്റി അതുകൂടാതെ കേരളത്തിലെ പലരെയും മാറ്റി ഞാൻ വിചാരിച്ചു ഇന്ന് പത്രത്തിൽ വായിക്കാമല്ലോ എന്ന് വിചാരിച്ചു പത്രത്തിൽ വലിയൊരു വാർത്തയായിട്ട് ഞാൻ കണ്ടില്ല ഇത്ര വലിയ മാറ്റങ്ങൾ പോലീസിൽ അഴിച്ചുപണി എന്നാണല്ലോ അതിൻ്റെ പ്രയോഗം പോലീസ് വരുമ്പോൾ അഴിച്ചുപണിയാണ് അപ്പോൾ ഈ അഴിച്ചുപണിയുടെ വലിയ വാർത്തയൊന്നും കാണുന്നില്ല അത് എവിടെ പോയി വാർത്തയുണ്ട് ഉണ്ട് ചെറുതായിട്ട് ഒന്നാം ഒന്നും ആഘോഷിച്ചില്ല അല്ല പക്ഷേ ടി വിയിൽ വലിയ ആഘോഷമായിരുന്നു അൻവറിൻ്റെ പരാതിയെ തുറന്ന് മലപ്പുറത്ത് വൻ അഴിച്ചുപണി ബാക്കിയുള്ള അടുത്ത് വൻ അല്ല പക്ഷേ അഴിച്ചുപണിയൊന്നും ഉണ്ട് വൻ അല്ലെന്നേ ഉള്ളൂ സകല സ്ഥലത്തും അഴിച്ചു പണി ഇതായിരുന്നു വാർത്ത അല്ല അൻവർ പറഞ്ഞു രണ്ടാമത്തെ വിക്കറ്റ് വീണു വിക്കറ്റ് വീണു കൊമ്പൻസ്രാവുകൾ ഇനി വീണു ജലീലും പറഞ്ഞു ആ ഇനി തെറിക്കാനുള്ളത് അമ്പൻസ്രാവിൻ്റെ കുറ്റി അതിനെ കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുക ആ കുറ്റി അങ്ങോട്ട് തെറിഞ്ഞ് കഴിയുമ്പോൾ സ്രാവ് ഇങ്ങനെ കറങ്ങി നടക്കുന്നു ഈ ഹൈപ്പൊന്നും ഇന്ന് പത്രത്തിൽ കാണുന്നില്ല അല്ല ചാനൽ വിട്ട് പത്രത്തിൽ വന്നപ്പോൾ ഡെസ്കിൽ കുറച്ച് ബോധമുള്ളവർ കാണും ആ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂന്ന് ചാനലങ്ങളിൽ കോലുവായിട്ട് നടന്നാൽ പിന്നെ അങ്ങ് പൊക്കോളുമല്ലോ അതാണ് ഞാൻ പറഞ്ഞു അതുപോലെ നടക്കുന്ന ഒരു പരിപാടി യോഗത്തിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ ഒരു സാധ്യത ഞാനൊരു സാധ്യതയും കാണുന്നില്ല ഇനി പേരിന് ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പം പ്രശ്നം തീരണമല്ലോ അതിന് വേണ്ടിയിട്ടൊരു കോംപ്രമൈസ് ആരെങ്കിലും രാമകൃഷ്ണൻ ആരെങ്കിലും പറയുന്നു എൻ്റെ സഖാവേ ഒരു രണ്ട് ദിവസത്തേക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ എന്തെങ്കിലും പറ അല്ലെങ്കിൽ ഈ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് ഇൻ്റലിജൻസിലേക്ക് മാറ്റിയെന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ് ചെയ്യും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്നും വരാം അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച അവധിയെടുക്കുക ഈ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇപ്പം എൻ സി പി എൻ സി പിയുടെ മന്ത്രിയെ ഞാൻ മാറ്റാൻ പോകണമെന്ന് പറഞ്ഞാൽ അവരെ കുഴപ്പമില്ല കൃഷ്ണൻകുട്ടി നിങ്ങൾ ജനതാദളാണോ ആർ ജെ ഡി ആണോ അതെ നിങ്ങൾ ബി ജെ പി യുമായിട്ട് കൂട്ടുകൂടിയില്ലേ കർണാടകയിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ ആർ ജെ ഡി ആണെന്ന് പറയുന്നത് എന്താ ആർ ജെ ഡി എന്നെ ചോദിച്ചു വരട്ട് കഴിഞ്ഞാൽ ഇവരല്ല ഇവരുടെയൊക്കെ കാലിൽ വലിയ മന്തുണ്ട് സുനിൽ ആ ഇങ്ങനെ മുണ്ടൊക്കെ ഇറക്കി കൊടുത്ത് മറച്ചു വെച്ചിട്ടാണ് പിണറായി വിജയൻ്റെ ഉണ്ണിമന്ത് കാണിച്ച് ഇവർ ബഹളം വയ്ക്കുന്നത് അതല്ലേ പ്രശ്നം ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല ഏതായാലും വരട്ടെ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക